Let's open number 12. തുമ്മലതെ ഇത് ഭയങ്കര ക്രൂരതയായി പോയി. സ്നേക്ക് എന്ന് മാത്രം അറിയുന്നില്ല. കറക്റ്റ് കറക്റ്റ് അടിപൊളി. ആ കുറ്റം ഞങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. സത്യം നമ്മൾ ഏറ്റെടുത്തു. കാരണം എന്താ വെച്ചാ, നിങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അതുകൊണ്ട് ഓക്കെ പറയൂ സുധീർ. നമ്പർ നമ്പർ 3. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. ലിസ്റ്റിലുള്ള ഇടുക്കി ജാഫറിനെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇടുക്കി ജാഫറിന് മഹേഷിന്റെ പ്രതികാരം എന്നുള്ള. മോളെ കുരച്ച മോക്ക് ഒരു കല്യാണാലോചന കാര്യം പറഞ്ഞായിരുന്നു. ചെറുക്കൻ കാനഡ നഴ്സാന്നാ പറഞ്ഞേക്കുന്നത്, അല്ല തറവാട്ടുകാരാന്നാ പറഞ്ഞേക്കുന്നത്. മോളിതിലെ ചുമ്മാ കുമ്പള പോകുന്നത് നടന്നാൽ മതിയോ അതോ വിദേശ രാജ്യമോ കണ്ട് നടക്കണോ? മോള് തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. അതെ, ജാഫർക്കനെ നമുക്ക് രണ്ടുപേർക്ക് അടുത്തറിയാവുന്നതുകൊണ്ട് പുള്ളിയുടെ ടിപ്പിക്കൽ സ്റ്റൈലുണ്ട്, അങ്ങനത്തെ ഒരു സാധനം വരുന്നത്. മറ്റേ ഇതിനകത്ത് ആദ്യത്തിരി ചേഞ്ച് ചെയ്ത മഹേഷിന്റെ പ്രതികാരത്തില് ഭയങ്കര ചേഞ്ച് ആണല്ലോ. കാരണം അല്ല, ജാഫറിനെ ഞാൻ എടുത്താങ്ങനെ കണ്ടതിൽ ഇപ്പൊ വെറൈറ്റി ആയിട്ട് എടുത്താണ്. ആ സിനിമയും അങ്ങനെയാണ് ചെയ്താൽ അതേപോലെ ചെയ്താകണം. അല്ലെങ്കിൽ ബാക്കി എല്ലാവരും മറ്റേ താടിയെ വെച്ചിട്ടുള്ള എന്നെ അതോട് ചെയ്യാറുണ്ട്. അത് ഈ പട്ടി കറിയുന്നതിലേക്കാണ് പോകുന്നത്. പട്ടി കുരക്കുന്ന പോലെ ആണ് പോകുന്നത്. ഓറഞ്ച് അഞ്ചീരഞ്ച് ഓറഞ്ച് ഓറഞ്ച്. അപ്പോ അടുത്ത നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. കലാശാല ബാബു ചേർന്ന് സംസാരത്തിൽ കവിതയുള്ള ആളാ. എന്നോട് ഞാൻ പറഞ്ഞ അല്ലയോ മഹാനുഭാവം, ഞാൻ താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് കരുതട്ടെ. ഇനിമേലിൽ താങ്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. ഇമ്മാതിരി ടീമിന് എന്റെ കൈ കിട്ടി ഞാടി മാതിരി ഇടി. നിങ്ങൾ എന്താണോ ചെയ്തോ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയുമായി കക്കാൻ ഇറങ്ങുന്നാണെന്ന്. വെറുതെ എന്തെങ്കിലും പറയട്ടെ, ഏതായാലും അവിടുന്ന് ഇതുവരെ വന്നല്ലോ. മാലു ശരിക്കും മുകേഷ് ചേട്ടൻ, മുകേഷ് ചേട്ടൻ മറ്റേ ഗോഡ് ഫാദറിൽ പറഞ്ഞല്ലോ മാലു. അത് മാത്രല്ല, വേറെ ആരോ മനസ്സിലുണ്ട്, അല്ലാതെ ഒന്നുമില്ല. പെട്ടെന്ന് ചിന്തിച്ചപ്പോ ഒരു പേര് കിട്ടിയതാണ് മാലു, അത്രേ ഉള്ളൂ. നമ്പർ 2. ഓക്കെ ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. ആസിഫ് അലി ഫാൻസ് ഉള്ളോ? അതെ അതെ. ഗുണമീതേ